കർഷകർക്കിടയിൽ ഗോൾഡാണ്. ശരിക്കും കുരുമുളകിന് കറുത്ത പൊന്ന്, സ്വർണം പോലെ തന്നെ മൂല്യവത്തായ ഒന്നാണ് കുരുമുളക്. കർഷകർക്ക് ഇവയെ വർഷങ്ങളോളം ഒരു നിക്ഷേപമായി സൂക്ഷിക്കാം. അതിനാൽ മറ്റ് നാണ്യവിളകളെക്കാൾ കൂടുതൽ കരുതലോടെ കർഷകർ കുരുമുളകിനെ കൃഷി ചെയ്യും. ഇപ്പോൾ പല വെറൈറ്റി ഇനങ്ങളും കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പരീക്ഷണങ്ങൾക്കായി കൃഷി ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ കുറ്റി കുരുമുളകായി തിപ്പലയിൽ ഗ്രാഫ്റ്റ് ചെയ്തുമൊക്കെ കുരുമുളക് കൃഷി കർഷകർ നടത്തുന്നു. കുരുമുളക് കൃഷിയുടെ ഇപ്പോഴത്തെ മാറി വരുന്ന സാഹചര്യങ്ങളുള്ള കൃഷി രീതി, അതിനോടൊപ്പം തന്നെ വളപ്രയോഗം, അതുപോലെ തന്നെ കുരുമുളക് കൃഷിയിലുണ്ടാകുന്ന രോഗങ്ങൾ, കീടബാധ, ഇവയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ് ഇത്. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. പരമ്പരാഗതമായി കർഷകർ കൃഷി ചെയ്തു വന്നിരുന്ന കുരുമുളക് ഇനങ്ങൾ മുതൽ പുതിയ കണ്ടെത്തലുകൾ വരെ ഇന്ന് കൃഷിയിടങ്ങളിൽ സജീവമാണ്. കുരുമുളക് ചെടികൾക്കുണ്ടായ വലിയ രോഗബാധകളാണ് കർഷകരെ പുതിയ ഇനങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഈ രോഗ കീടബാധകൾ ഇന്നും കർഷകരെ അലട്ടുന്നുണ്ടെങ്കിലും പൊതുവിൽ കർഷകർക്ക് ആശ്രയിക്കാവുന്ന ഒരു വിള തന്നെയാണ് കുരുമുളക്. കുരുമുളക് കൃഷിക്ക് പൊതുവെ താങ്ങുമരങ്ങളായി ഉപയോഗിച്ചിരുന്നത് മുരിക്കിൻ കാലുകൾ ആയിരുന്നു. എന്നാൽ മുരിക്കിന് രോഗം വർദ്ധിച്ചതോടെ താങ്ങുമരങ്ങളിലും മാറ്റം വന്നു തുടങ്ങി. സിൽവർ ഓക്കും പഞ്ഞിമരങ്ങളും വേമ്പുമൊക്കെ താങ്ങുമരങ്ങളായി ഉപയോഗിക്കാറുണ്ടെങ്കിലും കുരുമുളക് വള്ളികൾ നടുന്നതിനും 2 വർഷം മുൻപേ താങ്ങുമരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിനാൽ കർഷകർ ഇപ്പോഴും കൂടുതലായി ആശ്രയിക്കുന്നത് മുരിക്കുകളെയാണ്. ഇടയ്ക്ക് കോൺക്രീറ്റ് കാലുകളൊക്കെ താങ്ങുമരങ്ങളായി എത്തിയെങ്കിലും ചിലവ് കൂടുതലായതിനാൽ വലിയ തോട്ടങ്ങളിൽ ഇവ പ്രായോഗികതയും അല്ല. മെയ് മാസത്തിൽ പുതുമഴ ലഭിച്ചു കഴിഞ്ഞയുടൻ കുഴികളെടുത്ത് അതിൽ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും സ്വീഡോമോണോസും ചേർത്ത് നിറച്ച് താങ്ങുമരങ്ങളും കുരുമുളക് വള്ളികളും നടുന്നതായിരുന്നു പതിവ് രീതി. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളും മഴയുടെ അളവ് വർദ്ധിച്ചതുമൊക്കെ കൊണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് നടീൽ മാറ്റിയിരിക്കുകയാണ് കർഷകർ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പന്നിയൂറിനങ്ങളും കരിമുണ്ടയും കൊറ്റനാടനും നീലമുണ്ടിയും അരയമുണ്ടിയും കൂമ്പുങ്കൽ സെലക്ഷനും കൈരളി കുരുമുളക് പെപ്പർ തെക്കനുമൊക്കെ ഇന്ന് കുരുമുളക് ഇനങ്ങളായി കർഷകർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ഓരോ കാലാവസ്ഥയിലും ഇവയെല്ലാം വിളവ് നൽകുന്നുണ്ടെങ്കിലും കർഷകർ ഇന്ന് കൂടുതലായി ആശ്രയിക്കുന്നത് കരിമുണ്ട ഇനങ്ങളെയും കൂമ്പുങ്കൽ സെലക്ഷനെയുമാണ്. പന്നിയൂർ ഇനങ്ങൾ കൃഷിയിടങ്ങളിൽ സർവ്വസാധാരണമാണെങ്കിലും ഒന്നിടപെട്ടുള്ള ഇവയുടെ വിളവ് പല കർഷകരെയും ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വര പ്രദേശങ്ങളാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായി പറയപ്പെടുന്നത്. അതിനാൽ കേരളത്തിലെ കൃഷിയിടങ്ങളിലുള്ളത് കുരുമുളക് കൃഷിക്ക് പറ്റിയ മണ്ണാണ്. 10 ഡിഗ്രി സെൽഷ്യസിനും 40 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ചൂട് താങ്ങാനുള്ള ശേഷി ഈ വിളക്കുണ്ട്. 125 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭ്യതയാണ് കുരുമുളക് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ. 4.5നും 6.5നും ഇടയിൽ pH മൂല്യമുള്ള ഏത് തരം മണ്ണിലും കുരുമുളക് ചെടികൾ നന്നായി വളരും. എങ്കിലും ഇവയുടെ കൃഷിക്ക് ഉതകുന്ന മണ്ണ് ചെമ്മണ്ണാണ്. കുരുമുളക് വള്ളികൾ നടീലിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഉൽപ്പാദനക്ഷമമായ ആരോഗ്യമുള്ള ഊർജ്ജസ്വലമായ വള്ളികളിൽ നിന്നാവണം നടീൽ വസ്തുക്കൾ ശേഖരിക്കേണ്ടത്. താങ്ങുമരങ്ങളിൽ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ധാരാളം വേരുകളുള്ള ഭാഗം 29 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത് അവയുടെ ഇലകൾ മുറിച്ച് മാറ്റി പോളിത്തീൻ ബാഗുകളിലോ തവാരണയായോ നട്ട് വേര് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവയെ കൃഷിയിടങ്ങളിലേക്ക് നടുകയും ചെയ്യും. വശങ്ങളിലേക്ക് പടർന്നു വളരുന്ന തിരികളുണ്ടാകുന്ന ശാഖകളെ സാധാരണ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാനായാണ് നടീൽ വസ്തുവാക്കുന്നത്. 2 കിലോഗ്രാം അഴുകിയ പശുവിൻ ചാണകവും കമ്പോസ്റ്റ് വളവും 125 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റിൽ കലർത്തി വേര് പിടിപ്പിച്ച കുരുമുളക് ചെടികൾ നടുമ്പോൾ അടിസ്ഥാന വളമായി നൽകണം. മെയ് ജൂൺ മാസത്തിൽ കമ്പോസ്റ്റ് വളങ്ങൾ 20 കിലോഗ്രാം വള്ളി 1 എന്ന ക്രമത്തിൽ എല്ലാ വർഷവും നൽകുന്നതും നല്ലതാണ്. ഓരോ വർഷത്തിലും കുരുമുളക് ചെടികൾക്ക് വളപ്രയോഗം നടത്തേണ്ട രീതി ഇങ്ങനെയാണ്. കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ ചെടി 1 കാലിവളവും കമ്പോസ്റ്റും പച്ചിലവിളവും സമ്മിശ്രമായി ചേർത്ത് 10 കിലോഗ്രാം എന്ന അളവിൽ നൽകണം. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മൺസൂണിന് മുൻപുള്ള മഴ ലഭിക്കുമ്പോൾ 500 ഗ്രാം കുമ്മായം ചെടി 1 ഒന്നിടവിട്ട വർഷങ്ങളിൽ നൽകുകയും വേണം. കുരുമുളക് കൃഷിയിലെ പ്രധാനമായ 2 രോഗങ്ങളാണ് റൈഡോക്ടോണിയ ഡൊളാനി മൂലമുണ്ടാകുന്ന ഇലച്ചിയലും സ്ക്ലീറോട്ടിയം റോൾസ്ഫൈ ഉണ്ടാക്കുന്ന ബേസിൽ വിൽറ്റും ആണ്. ഈ 2 രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ വെയിൽ കുളിച്ച VAM ട്രൈക്കോട്ടർമ ചേർത്ത മണ്ണുപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ആ സ്ഥലത്ത് തളിക്കുകയും ചെയ്യണം. നിമാവിരകളുടെ ഉപദ്രവം കണ്ടാൽ പൊടിച്ച വേപ്പിൻ കുരുവോ വേപ്പിൻ പിണ്ണാക്കോ ചേർത്ത് നൽകുന്നതും നല്ലതാണ്. കുരുമുളക് ചെടികളുടെ ഇല, തണ്ട്, വേര് എന്നിവിടങ്ങളിൽ ഫൈറ്റോത്തര ബാധ കണ്ടുവരുന്നുണ്ട്.
മാർജിനോട് കൂടിയ ഇരുണ്ട പുള്ളികൾ ഇലകളിൽ കാണപ്പെടുന്നു. ഇത് വർദ്ധിച്ച് ഇല കൊഴിഞ്ഞു പോകാനും ഇടയാകുന്നു. തണ്ടിൽ കറുത്ത പാടുകൾ കാണപ്പെടുകയും തുടർന്ന് ഇവ വാടുകയും ചെയ്യുന്നു. വേരുകൾ ഈ പൂപ്പൽ ബാധ മൂലം ചീഞ്ഞു പോവാനും ഇടയുണ്ട്. ഇതിന് പ്രതിവിധിയായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുകയോ 0.2% വീര്യമുള്ള കോപ്പർ ഓക്സിക്ലോറൈഡ് ലായനിയിൽ മണ്ണ് നനച്ചു കൊടുക്കുന്നതും രോഗത്തെ തടയുവാൻ കഴിയും. ഈർപ്പവും ചൂടും നിലനിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുരുമുളക് ചെടികൾക്ക് ഗുരുതരമാവാറുള്ള ഒരു രോഗമാണ് ഇലച്ചീയലും വാട്ടലും. രോഗകാരി റൈസ്റ്റോണിയ സൊളോനി എന്ന ഫംഗസ് ആണ്. ഈ രോഗത്തിനും ബോഡോ മിശ്രിതമാണ് ഏക പ്രതിവിധി. കുരുമുളകിൻ്റെ വേരുകളെ ബാധിക്കുന്ന രോഗങ്ങളാണ് റൂട്ട് നോഡ് വിരകളും മണ്ണിനടിയിൽ കാണപ്പെടുന്ന നിമാവിരകളും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. നിമാവിരകളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനായി കുരുമുളക് ചെടികൾ നടുന്നതിന് മുൻപായി ട്രൈക്കോഡർമ മണ്ണിൽ ചേർത്ത് നൽകുന്നത് നല്ലതാണ്. അതിനോടൊപ്പം തന്നെ വിരനാശിനികൾ മുൻകൂട്ടി ചേർക്കുന്നതും ഇവയെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിവിധിയാണ്. ഇന്നത്തെ മാറി വരുന്ന കാലാവസ്ഥയിൽ കുരുമുളക് കൃഷിയിൽ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ കാർഷിക അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇതിനടിയിൽ കമൻറ്റുകൾ ചെയ്യുക. ഇനിയും പുതിയ കുറച്ച് വീഡിയോകളുമായി കാണുന്നവരെ സ്മി ജോബിൻ്റെ മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്.